നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നിയമ പോരാട്ടവും ഇല്ലായിരുന്നുവെങ്കിൽ. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നുമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ചത്. നവീൻ ബാബുവിനെ അവർ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നുള്ള സംശയമാണ് ശക്തമായി അദ്ദേഹത്തിന്റെ ഭാര്യ ഉയർത്തുന്നത്. ഈ സംഭവത്തിൽ പി പി ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് സമഗ്രമായ യാതൊരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ല. അതാണ് ഹർജിയിൽ പ്രധാനമായും ആരോപിക്കുന്നത്. പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കുകയും ശേഷം അദ്ദേഹത്തിന്റെ മരണം അത് കൊലപാതകമാണെങ്കിൽ ആത്മഹത്യയാക്കി മാറ്റുകയും പിന്നാലെ അദ്ദേഹത്തെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത ഹീനമായ അതിക്രൂരമായ പ്രവൃത്തിക്കാണ് സി പി എം കൂട്ടുനിന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന നിലപാട് സി പി എം സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ സ്വീകരിച്ചു. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് അന്വേഷണത്തിൽ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ പോലും അങ്ങ് പ്രഖ്യാപിച്ചു. കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്ന വെറും പൊയ്വാക്ക് മാത്രം, തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമായി അത് അവശേഷിക്കുന്നു. കൊലപാതകമെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ വരെ ഈ കൊലപാതകമെന്ന കാര്യം അംഗീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി കോടതി പരിഗണിച്ച് ഉചിതമായൊരു വിധി പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള വിവരങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഇനിയും കുടുംബത്തിന്റെ ആശങ്കകളൊക്കെ തന്നെ പരിശോധിച്ച് അന്വേഷിക്കുമെന്നുമാണ് സർക്കാരിന്റെ നിലപാട് നാളെ വ്യക്തമാക്കാൻ പോകുന്നത്. കേസ് ഡയറിയും അന്വേഷണ പുരോഗതിയും റിപ്പോർട്ടും പരിഗണിച്ച് കേസ് സി ബി ഐക്ക് വിടണമോ വേണ്ടയോ എന്നുള്ള കാര്യം കോടതി തന്നെയാണ് തീരുമാനിക്കുന്നത്. എല്ലാം കോടതിയുടെ പക്കൽ ബാക്കി നിൽക്കുന്നു. ഇനിയും കേസന്വേഷണമുണ്ട്, ശരിയായ ദിശയിലാണ്, കുറച്ചുകൂടി സമയം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ സി ബി ഐ അന്വേഷണം തൽക്കാലം വേണ്ട എന്ന് കോടതി തീരുമാനിച്ചേക്കും. പക്ഷേ നവീൻ ബാബുവിന്റെ ഭാര്യ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഉറപ്പായും സി ബി ഐത്തും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ കേരളത്തിൽ പിടിമുറുക്കും. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്. പ്രതിയായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് പോലീസ് കാട്ടുന്നത്. ഇങ്ങനെയാണ് കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ശക്തമായി പറയുന്നത്. സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിൽ കേവലം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. അന്വേഷണത്തിലൊട്ടും തന്നെ വിശ്വാസമില്ല എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ആദ്യം മുതൽ പറയുന്നു. ഏറ്റവും വലിയ കള്ളനായ കളക്ടറെ ഇപ്പോഴും വിശ്വസിക്കുന്നതിലുള്ള കാര്യമാണ് കളക്ടർ നുണയാണ് പറയുന്നതെന്ന് ആവർത്തിച്ച് നവീൻ ബാബുവിൻ്റെ കുടുംബം വ്യക്തമാക്കുന്നു. ഹർജി ഫയൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിനും സി ബി ഐക്കും എന്തായിരുന്നാലും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. അതോടൊപ്പമായിരുന്നു കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ സ്ഥലം മാറ്റ അപേക്ഷയും സർക്കാർ അംഗീകരിച്ചത്. ഇപ്പോൾ കോന്നി തഹസിൽദാരായിട്ടുള്ള മഞ്ജുഷയെ പത്തനംതിട്ട കളക്ടറേറ്റിലേക്കാണ് സ്ഥലം മാറ്റിയത്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടേതാണ് ഈ ഉത്തരവ്. നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെയായിരുന്നു ഈ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ അപേക്ഷ നൽകിയത്. കൂടുതൽ സൗകര്യപ്രദമായി ജോലി ചെയ്യാൻ പത്തനംതിട്ടയിലേക്ക് മാറ്റിത്തരണമെന്നായിരുന്നു അഭ്യർത്ഥന. ഇത് സർക്കാർ അംഗീകരിച്ചു. കളക്ടറേറ്റിൽ സീനിയർ സൂപ്രണ്ട് പദവിയിലേക്കാണ് മഞ്ജുഷയുടെ സ്ഥലം മാറ്റവും. Thank you.